നിയമസഭ ചേരുന്ന സമയമായതുകൊണ്ട് നിയമസഭ പാർട്ടിയിൽ അംഗങ്ങൾ എം എൽ എമാരൊക്കെ വിളിച്ചു. രാജ്യസഭയിൽ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തുന്ന എം എൽ എമാരാണ്. അവരെല്ലാവരും ഉണ്ട്. വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ തീരുമാനം ഇപ്പോൾ പറയും. യു ഡി എഫിൻ്റെ ചെയർമാൻ എന്നുള്ള നിലക്ക് പ്രതിപക്ഷ നേതാവിനെ, അതുപോലെ തന്നെ കെ പി സി സി പ്രസിഡൻറ്റിനെ, ഘടകകക്ഷികൾ പി ജെ ജോസഫിനെ ഒക്കെ വിളിച്ച് പറഞ്ഞു. ഇന്ന് തന്നെ 3 മണിക്ക് നോമിനേഷൻ കൊടുക്കാനാണ് നോക്കുന്നത്. അത് ഇനിയിപ്പോൾ നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ സൗകര്യം കൂടി നോക്കിയിട്ട് പോസിബിൾ ആണെങ്കിൽ ഇന്ന് തന്നെ നോമിനേഷൻ കൊടുക്കും. അല്ലെങ്കിൽ നാളെയും മറ്റന്നാളെയും സമയമുണ്ട്. ഇന്ന് കൊടുക്കാനാണ് തീരുമാനം. കൊടുക്കാൻ ഞങ്ങൾ റെഡിയായി നിൽക്കുകയാണ്. പക്ഷേ അത് നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ കാര്യം കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒരു പക്ഷേ പിന്നെ വല്ല തടസ്സം വന്നാൽ നാളെ ആയിരിക്കും. വേറെ പ്രോബ്ലം ഒന്നുമില്ല. കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ള കാര്യം, അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും സാധാരണ പോലെ ഞങ്ങൾ തങ്ങളെ അധികാരപ്പെടുത്തി. തങ്ങൾ ഉന്നതാധികാര സമിതിയിൽ പേര് പറഞ്ഞിട്ടുണ്ട്. എം എൽ എമാരുടെ യോഗത്തിലും പേര് പറഞ്ഞിട്ടുണ്ട്. പാർട്ടി നേരത്തെ പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്നിട്ട് നേരത്തെ തങ്ങളെ ചുമതലപ്പെടുത്തിയതാണ്. കോഴിക്കോട് യോഗം ചേർന്നിട്ട് കഴിഞ്ഞ ഇലക്ഷൻ കാലത്ത് തന്നെ ചുമതലപ്പെടുത്തിയാണ്. അപ്പോൾ ഇപ്പോൾ തങ്ങൾ പേര് പറയാൻ പോവാണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും വിശദീകരണം ഉണ്ട് എങ്കിൽ പറയാം. രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്ന് ഒഴിവ് വരുന്ന 3 സീറ്റുകൾ, അതിൽ 1 സീറ്റ് യു ഡി എഫിന് അവകാശപ്പെട്ടതാണ്. യു ഡി എഫ് അത് മുസ്ലിം ലീഗ് മത്സരിക്കണം എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രഖ്യാപനമാണ് ഇവിടെ നടത്താൻ പോകുന്നത്. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൻ്റെ ഉന്നത നേതാക്കളുമായിട്ടും എം എൽ എമാരുമായി ഒക്കെ നമ്മൾ അതിൻ്റെ കൂടിയാലോചന നടത്തുകയുണ്ടായി. അപ്പോൾ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ ഒരു അഭിപ്രായത്തിൽ എത്തിയിട്ടുണ്ട്. അത് ഡൽഹിയിൽ മുതിർന്ന അഭിഭാഷകനും ഇന്ത്യൻ ലോയേഴ്സ് ഫോറത്തിൻ്റെ പ്രസിഡൻറ്റും ഓൾ ഇന്ത്യ കെ എം സി സിയുടെ പ്രസിഡൻ്റ് കൂടിയാണ് വി കെ ഹാരിസ് ബീര. അദ്ദേഹത്തെയാണ് മുസ്ലിം ലീഗ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് അവതരിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നേതാക്കളെല്ലാവരുടെയും കൂടിയാലോചിച്ചതിന് ശേഷമുള്ള ഒരു തീരുമാനമാണിത്.